ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോബൂസ് ജേണി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ച് ഒരു ഈസി സ്വീറ്റ് ആണ്, റോസ് ബോറ. അപ്പോൾ പേര് കേട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് ഈ റോസ് ബോറ. അപ്പോൾ നമുക്ക് വൈകാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി അടുപ്പത്തൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അത് ഉരുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് അര കപ്പ് റവ ചേർക്കാം. ഇനി ഒരു 3-4 മിനിറ്റിന് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് പശുവിൻ പാൽ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് പകർത്തി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വേറൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് സിറപ്പാക്കി മാറ്റാം. ഇനി നമുക്ക് ആ റവക്കൂട്ട് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കാം. ഇത് സിറപ്പ് നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കാം. ഈ പഞ്ചസാര സിറപ്പ് ക്രിസ്റ്റൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ദേ നമ്മുടെ നേരത്തെ റവക്കൂട്ട് ഞാൻ കുഞ്ഞുരുളകളാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വേറൊരു കടായി വെച്ച് ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായി വറുത്തെടുക്കാം. പരത്തൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പരത്തൽ എന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ചാൽ കൈ കൊണ്ടൊന്ന് അമർത്തലാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്ത് നേരത്തെ ഉണ്ടാക്കിയ സിറപ്പിലേക്ക് നമുക്ക് ഇത് ഇടാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് ആ പഞ്ചസാര സിറപ്പിലേക്ക് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ സെർവ് ചെയ്യാം. മുകളിൽ നമുക്ക് പിസ്തയോ ബദാമോ നുറുക്കിട്ടത് വെച്ച് നമുക്ക് അലങ്കരിക്കാം. അപ്പോൾ ഈ ഈസി ആൻഡ് ടേസ്റ്റി സ്വീറ്റ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാനും, പിന്നെ ആരെങ്കിലും പുതിയ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ അമർത്തിയാൽ മതി. സോ ഇറ്റ്സ് മീ ഗോപി കൃഷ്ണ സൈനിങ് ഔട്ട്. ബൈ.